ചേട്ടായിയല്ല നായ നക്കിയതാ പോടി. ആ ഒരു സോഡയും രണ്ട് പഴവും വേണം, കൊല്ലാതെ ഒരു വിലയും പറയും. രണ്ടമ്പത്. ഇതാ രണ്ടമ്പത്. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു ഇതൊരമ്പത്? ഇതൊരമ്പത്, രണ്ടമ്പത്, വരട്ടെ. ബാക്കി ആശങ്കോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ആട്ടോ ബ്രദർ, പ്ലീസ്. അനിയ, ഒരു ഉപകാരം ചെയ്യാമോ? സൂര്യ ഗ്രൂപ്പിന്റെ ഓഫീസ് വരെ ഒന്ന് കൊണ്ടുപോയി വിടാമോ? താങ്ക് യു, ഈശ്വര അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ ഹോട്ടലിൽ കയറിയാ തന്നെ ഐശ്വര്യ. നല്ലവനായതുകൊണ്ട് എന്നെ ഉപദ്രവിച്ചു. ഇവിടെ 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 വലിയ ഉപകാരം. ഹലോ, കാശൊന്നില്ല. ഉപകാരം ചെയ്തിട്ട് പ്രതിഫലം ചോദിച്ചാൽ പാപം കിട്ടും, ചോദിച്ചില്ലെങ്കിലോ പുണ്യം കിട്ടും. പുണ്യം പാപം, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോടും. എന്റെ കാശുണ്ടായിരുന്നെങ്കിൽ അനിയ ഒരു ഉപകാരം ചെയ്യൂ എന്ന് ഞാൻ പറയില്ലല്ലോ. വണ്ടി വിടറേ എന്നല്ലേ പറയൂ. ഈ അടവൊക്കെ കയ്യിലിരിക്കട്ടെ, മര്യാദയ്ക്ക് കാശ് കാടോ. ഞാൻ ഈ കമ്പനിയിൽ ജനറൽ മാനേജർ ആകാൻ പോകുന്ന ആളാ, മനസ്സിലായോ? ജനറൽ മാനേജർ കാശിന് വരെ ടൈം മതിയോ? അയച്ചു തരാം, അയച്ചു തരാം. എനിക്ക് എന്തിനാ കാശ് എടുക്കാൻ? കാശ് ഇല്ലെന്ന് പറഞ്ഞില്ല? കാശ് തരാ തന്നെ വരുന്നില്ല. എനിക്കെന്നാ അറിയാം. എന്താണോ ഈ കാണിച്ചത്? തെയ്യം കിട്ടേ. ഈ വരുന്നത് വട്ടനാടേ, സൂക്ഷിച്ചോ. വേണം എനിക്ക് എം ഡി ഒന്ന് കാണണം. എം ഡി അകത്തില്ലെന്നേ. നമ്പർ ഇടാതെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ മിസ്റ്റർ? ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായോ? ഈ കമ്പനിയുടെ ജനറൽ മാനേജറായി ചാർജ് എടുക്കാൻ വന്ന ജനറൽ മാനേജർ. അതെ, ഞാൻ ചാർജ് എടുത്ത് തന്റെ ഫ്യൂസ് വരും. ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകണം. ഇറ്റ്സ് മൈ ഓർഡർ. തന്നോട് ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതനുസരിച്ചല്ലേ. എന്നാ ഞാൻ അങ്ങോട്ട് പോവാണ്. ഹലോ സാർ, ഒരു ഭ്രാന്തൻ എം ഡി കാണണമെന്ന് പറഞ്ഞ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം സ്വാമി. സ്വാമി അല്ല, മേനോൻ. ആ നമസ്കാരം മേനോൻ. എന്തോരം കഷ്ടപ്പെട്ടെന്നറിയോ ഞാൻ ഈ കമ്പനിയിലോട്ട് വലിഞ്ഞു കയറാൻ? കുറച്ച് വെള്ളം തരുമോ? അല്ല വേണ്ട, ഞാൻ എടുത്തോളാം. നോക്കണ്ട നോക്കണ്ട, കൊണ്ടുപോയിട്ട് ആട്ടോക്കാരെ വലിച്ചു കയറിയതാ. ഏ, ഇത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാരൻ. അപ്പൊ സെക്യൂരിറ്റിക്കാരനായിട്ട് ഉടക്കോ? പിന്നെ പിന്നെ നല്ല പൊരിഞ്ഞ പിടിയുമലിയോ അല്ലായിരുന്നു ഞാൻ പിടിച്ചു തള്ളു വെച്ചു കൊടുത്തു. വാച്ചുമാൻ ആരൊന്നു കേട്ടേൻ, നമ്പ്യാരൊന്ന് ചൊല്ലിനേൻ. വാച്ചുമാൻ കേട്ടതാ കോപിച്ചു. മേനോനെ പൊറുക്കണേ. അല്ല, ഞാൻ ഈ കമ്പനിയുടെ ജനറൽ മാനേജർ ആകാൻ പത്രപരസ്യം കണ്ടു വന്നയാളാ. നിങ്ങൾ ആവശ്യപ്പെട്ട ക്വാളിറ്റീസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് എല്ലാം എനിക്കുണ്ട്. അവിവാഹിതൻ, സുന്ദരൻ, സൽസ്വഭാവി, എം ബി എ ഡിഗ്രി ആൻഡ് ലോട്ട്സ് ഓഫ് എക്സ്പീരിയൻസ് അക്സെട്ര അക്സെട്ര. തന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെ? അത് മാത്രം ചോദിക്കരുത്. എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അത് വിദഗ്ധമായ ഒരു മോഷണം. എന്റെ പെട്ടി തട്ടിക്കൊണ്ടുപോയി. സാരമില്ല, ജോയിൻ ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കാം. അതുപോലെ ആളോട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിലും ജനറൽ മാനേജറായി ഒരാളോട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ്. മിസ്റ്റർ രമേശ് നമ്പ്യ. കക്ഷി ഞാനാണ്. എന്താ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ? അതില്ലാന്ന് പറഞ്ഞില്ലേ? ഇറങ്ങി പോടോ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 10 പൈസ കയ്യിലില്ലാതെ ഡൽഹിയിൽ നിന്ന് തെണ്ടി തിരിഞ്ഞെത്തിയവനാണ് ഞാൻ. സത്യം പറഞ്ഞാൽ ഇന്നേക്ക് 3 ദിവസം ജലപാനം കഴിച്ചിട്ട്. സാർ എന്നെ സഹായിക്കണം, പ്ലീസ് ഹെൽപ് മീ സാർ. ഇറങ്ങി പോടോ. കണ്ണി കണ്ട ഭ്രാന്തന്മാരൊക്കെ. ഭ്രാന്തം നിന്റെ അച്ഛനാണോ? എന്റെ അച്ഛനും പറഞ്ഞോ? അച്ഛനും പറയും, അപ്പൂപ്പനും പറയും. ഹലോ, മെന്റൽ ഹോസ്പിറ്റലിലേക്ക് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയക്കൂ അല്ലേ, എന്നാ ഞാൻ തന്നെ ഡെന്റൽ ഹോസ്പിറ്റലിലേക്ക്.
ഗേറ്റിലാണ് സെക്യൂരിറ്റി, നാലു ചുറ്റും വാച്ചർമാർ, രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ലല്ലോ ഈശ്വര. അകത്ത് നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ബോഡി കൊണ്ടുവയ്ക്കോ. ഹലോ, ഇന്ന് ബെഡൊന്നും ഒഴിവില്ല, തറയിൽ കിടക്കണം. റിലേറ്റീവ്സിന്റെ അഡ്രസ്സ് ഡ്യൂട്ടി ഡോക്ടർ കൊടുക്ക, നാളെ ഷോക്ക് അടിപ്പിക്കണം. ഷോക്കോ? എനിക്ക് ഭ്രാന്തില്ല ഡോക്ടർ. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയുന്നത്, അക്യൂട്ട് ഷിസോഫ്രീനിയാ തനിക്ക്. മരുന്ന് കൊടുത്ത് എനിമയും വെച്ച് കിടത്തി. സിറ്റിയിൽ എന്നെ ഒന്ന് ഇറക്കി വിട്ടേക്കണേ, മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കണോ? നിങ്ങളൊക്കെ എവിടെ വായി നോക്കിയിരിക്കായിരുന്നു? സർ, ഞങ്ങളെ പേഷ്യന്റിനെ വരാന്ത നിർത്തിയിരിക്കായിരുന്നു. എന്നാ പിന്നെ റോഡിൽ നിർത്താൻ പാടില്ലായിരുന്നു? എടോ, ഈ ഹോസ്പിറ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പേഷ്യന്റ് ചാടിപ്പോണത്. ക്ഷമിക്കണേ സർ, ഞാൻ ക്ഷമിച്ചാ പോരല്ലോ, ഇതിനാരും മറുപടി പറയും? എടോ, ഇവിടെ കിടന്ന ഡെഡ് ബോഡി എടുത്തെറിഞ്ഞിട്ടല്ലേ അയാൾ ആംബുലൻസിൽ കയറി രക്ഷപ്പെട്ടത്. അവനെ പ്രതിയാക്കിലേ നിങ്ങൾ കുടുങ്ങും. ഇനി അവനെ പിടികൂടിയിട്ട് നിങ്ങൾ ജോലി കയറിയാൽ മതി. അതുവരേക്കും യു ആർ അണ്ടർ സസ്പെൻഷൻ. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ജോലി തന്നെ എന്നെ രക്ഷപ്പെടുത്തണം, ഇല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ നാളെ ഒന്ന് എന്നെ പൊക്കും. താൻ ഭ്രാന്താശ്വത്തിൽ നിന്ന് ചാടിയതാണോ? അതെങ്ങനെ മനസ്സിലായി? എടാ, അത് കണ്ടാൽ അറിയില്ല. അയ്യോ, ഞാൻ ഭ്രാന്തനല്ല, ഇങ്ങനെ ജോലിയില്ലാതെ അലഞ്ഞു കിടന്നാ ഞാൻ മുഴു ഭ്രാന്തനായി പോകും. എന്ത് പണി വേണേലും ചെയ്യാം. പാവം, വീട്ടിലൊരു വാച്ച്മാനെ നിർത്തണമെന്ന് അമ്മാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നാലും മതി, ഞാൻ കാലു പിടിക്കാം. സാർ, നമുക്ക് നല്ല ഒറിജിനൽ ഗൂർക്ക കിട്ടും. ഇവന്റെ ഭാവം രൂപം മുഖം ഒരു ഗൂർക്കക്ക് ചേർന്നല്ല. സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നവരെ എനിക്ക് ജീവിക്കണം, അതിനൊറ്റ മാർഗമേ ഉള്ളൂ. അല്ലേ ലോകോ, മഹാരാജാവോ, ഇസ് ദേശ് ഓർ ഘർ കോ രക്ഷ കർനേ കേ ലിയേ രാം സിംഗ് ഗൂർഖ ആയാ ഹേ. ആരേ? എന്താ? ജബൽപൂർ, ജയ്പൂർ, ജാംഷഡ്പൂർ, കോലാലംപൂർ, കരിപ്പൂർ, രാജ്കപൂർ, ശശികപൂർ, അനിൽ കപൂർ, ആദി ശകരോമൻ, ചോർ, ലുട്ടേരെ, ഹത്യാരോഗോ, മാർക്കർ, രാഷ്ട്രപതി സേ വിശിഷ്ട സേവാ പദക് പ്രാപ്ത കർക്കെ അന്തമേ ഇസ് ശഹർ മേ പഹുഞ്ചാ ഹൂം സബ് ലൂട്ടാ കി ഹോഷ് മേ തോ ക്യാ കിയാ. നമസ്കാര സർ. നമസ്കാര. ഇധർ കാം കേ ലിയേ ജഹ കാലി ഹേ യേ ജാൻകർ മേ നേപ്പാൾ സേ ആയാ ഹൂം. എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മേ നേപ്പാൾ വാല രാം സിംഗ് ഹൂം. ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ചായ. തനിക്ക് മലയാളം, ഏക് മലയാളി നായർക്ക് ഏക് നേപ്പാളി ലഡ്കിയിൽ ഉണ്ടായതാണ് ഞാൻ. അവല നസർ കാഹും കിലാഡിയും കാ കിലാഡിയോ ഹും മേ ദേഖലോ സബ് 1 2 3 4 5 6 7 8 9 സമയം കിട്ടില്ല. മ
मैं राम सिंह गोखा हूँ। मेरा सर कंडिट नल्ला परिजन दोनों चोरों को एक ही नजर में मुझे जानता हूँ। इंदई पर ने कल्लम मारे वट्टे नोटे तिल तने तिरचरी होना। से छोड़ दो। ये चोर तां कल्ला ने आनंद यालो वेंट पर इंदई और मकरूंड कोरे रुवेरे कांके इर्दम मार्गों ने रचना उन्नग कंडिट मिटकने आना दोनों अपॉइंट ही देखो। शुक्रिया सर।